ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ. 1000 രൂപയുടെ 18 മാസത്തവണകളും സ്കീം 2 2000 രൂപയുടെ 15 മാസത്തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്, വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. ഇടത് കേന്ദ്രങ്ങളിൽ ആവേശമുയർത്തി വയനാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനിരാജ നിലമ്പൂർ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പോൾ കേൾക്കുന്നത് ജയശ്രീം വിളികളാണെന്നും പാർലമെന്റിലേക്ക് ചെങ്കോലും പിടിച്ചു വരുന്ന പ്രധാനമന്ത്രിയാണ് കാണുന്നതെന്നും ആനിരാജ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് പ്രധാനമന്ത്രിയും കൂട്ടരും നടത്തുന്നത്. നമ്മുടെ ഭരണഘടനയെ നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. അതിനാൽ തന്നെ ഈ തിരഞ്ഞെടുപ്പ് ഏറെ പ്രാധാന്യമുള്ളതാണെന്നും അവർ പറഞ്ഞു. എന്തുകൊണ്ട് ഏറ്റവും നിർണായകമാകുന്നു എന്നുള്ളതിനെ കുറിച്ച്, അതിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് സഖാവ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് അത് മാത്രവുമല്ല, കുറെ നാളുകളായി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ പല നേതാക്കൾ വന്ന് നമ്മളോട് സംസാരിച്ചതിന്റെ ഫലമായി നമ്മൾ തന്നെ ഒന്നിരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. രാജ്യത്തെയും ജനങ്ങളെയും സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് നിർണായകം തന്നെയാണെന്ന് ഞാനും ആവർത്തിച്ചു പറയുകയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ജയ് ശ്രീരാം എന്നുള്ള വിളിയാണ് കേൾക്കുന്നത്. നമ്മുടെ ഭരണഘടന, ബാബാ സാഹബ് അംബേദ്കർ ഈ രാജ്യത്തിന് നൽകിയ ഭരണഘടനയ്ക്ക് പകരം ചെങ്കോൽ പിടിച്ചുകൊണ്ടുമാണ് പ്രധാനമന്ത്രിയും ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയും ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിലെ ജനാധിപത്യവും മതേതരത്വവും ഇന്ന് ചവറ്റുകുട്ടയിൽ തള്ളിയിരിക്കുകയാണ് കേന്ദ്രം ഭരിക്കുന്ന RSS എന്നുള്ളത് വളരെ വ്യക്തമാണ്. നിലമ്പൂർ കല്ലേപ്പാടത്ത് നിന്നുമാണ് പര്യടനത്തിന് തുടക്കമായത്. മുൻ MLA CK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിനായി ഒന്നും ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ പൂർണ്ണമായും രാഹുൽ ഗാന്ധി പരാജയമാണ്. അതിനാൽ തന്നെ നിർണായകമായ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്നും ആനിരാജയെ വിജയിപ്പിക്കണമെന്നും ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. ദേഷ്യം പിടിച്ചിട്ട് ധാർമ്മികം കൊണ്ട് ഈ കോൺഗ്രസ്സുകാരെ അവസരത്തിലൊന്ന് കാണുന്ന അവസരത്തെ മുങ്ങിക്കളയാ. രാഹുൽ ഗാന്ധി ദേശീയ നേതാവാണ്, അദ്ദേഹം അവിടെ ഇരിക്കണം എന്നുള്ള അഭിപ്രായം പറയണം. അഭിപ്രായം പറയേണ്ടത് അഭിപ്രായം പറയാനുള്ള നിലപാട് സ്വീകരിക്കില്ല. ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ വന്നു രാഹുൽ ഗാന്ധി. വയനാട്ടിൽ വന്നെന്ന് ഒരു വലിയ പ്രശ്നം കൊടുക്കുന്നു വന്നു. ഈ ക്ഷീരകർഷകർക്കുള്ള ചോളത്തണ്ട് കർണാടകയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുക. വയനാട്ടിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകരുള്ള കേരളത്തിലെ 2-ാമത്തെ ജില്ലയാണ്. ചോളത്തണ്ട് ഇറക്കുമതി ചെയ്തു. ഇദ്ദേഹം കമാന്ന് രക്ഷം വേണ്ടിയില്ല. ഇദ്ദേഹം വിളിച്ച് സിദ്ധരാമയ്യോട് പറഞ്ഞാൽ മതി, അതങ്ങനെ ഇവിടേക്ക് കൂടി കൊടുക്കണം. അത് പറയാൻ നേരമില്ല, മിണ്ടുന്നേയില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ആവശ്യത്തിന് സംസാരിക്കില്ല, അഭിപ്രായങ്ങൾ പറയില്ല, മൗനിയായിട്ടിരിക്കും. പലപ്പോഴും ജനന പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കും. ഇങ്ങനെ ഒരാൾ MP ആവുന്നത് കേരളത്തിന്റെ നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്തതാണ്. CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി PP സുനീർ, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് MA വിറ്റാജ്, കേരള കോൺഗ്രസ് M ജില്ലാ വൈസ് പ്രസിഡന്റ് സക്രിയജ്ഞാൻ തോപ്പിൽ, NCP നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ, CPI ഏരിയ സെക്രട്ടറി M മുജീബ് റഹ്മാൻ, CPI ജില്ലാ കമ്മിറ്റി അംഗം PM ബഷീർ, CPM നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി TT ഹരിദാസൻ എന്നിവർ പ്രസംഗിച്ചു. പോത്തുകൽ, കരുളായി, വഴിക്കടവ്, മൂത്തേടം, അമരമ്പലം പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിലും ഇന്ന് പര്യടനം നടത്തും. ഈസ്റ്റ് ലൈവ് നിലമ്പൂർ.